നമസ്കാരം കൂട്ടുകാരേ, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് അല്ലേ ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ഉള്ള ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതിന് ശേഷം നന്നായി നമ്മളിവിടെ കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഉള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉള്ള കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ബീഫ് അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും ഞാൻ എന്താ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ചതച്ച മുളക് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതാ ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുളകൊന്ന് പകുതി മൂപ്പായതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 ചെറിയ സവാള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നല്ല വലിയ സവാളയാണെങ്കിൽ 1.5 എണ്ണം വരെ മതി. ഇതിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സവാള ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാള വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 4ഓ 5ഓ നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട്. അത്രയും എടുത്ത് അടിച്ചിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നല്ല സ്പൈസി ആക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ചതച്ച മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ടോളമുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടി ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് ഒരു 6-7 വീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ബീഫിൻ്റെ വേവ് ചിലപ്പോൾ നമുക്ക് വീസിൽ കൂള് കൊടുക്കേണ്ടി വരും, അപ്പോൾ അധികം വേണ്ടി വരില്ല. ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്കിതൊന്ന് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി ഡ്രൈ ആയി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണും വരെയും ബൈ.